കോവിഡ് മഹാമാരി കാരണം ജനങ്ങൾക്ക് സർക്കാർ നൽകിയ ലോക്ക്ഡൌൺ ഇളവുകൾക്ക് മാറ്റം വന്നിരിക്കുന്നു. പ്രധാന ഇളവുകൾ ഇങ്ങനെയാണ്. നിർമ്മാണ മേഖലയിലെ പ്രവൃത്തികൾക്ക് ഇളവ് നൽകുകയുണ്ടായി. ഹോട്ട്സ്പോട്ട് മേഖലകളെ ഒഴിവാക്കി. കേന്ദ്രമാർഗ നിർദ്ദേശം അനുസരിച്ചായിരിക്കും നിർമ്മാണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് പുനരാരംഭിക്കുക. ശാരീരിക അകലം പാലിക്കണം. തൊഴിലാളികളുടെ ആരോഗ്യ പരിശോധന നിർബന്ധമാണ്. ഇത് തൊഴിൽ ഉടമയുടെ ഉത്തരവാദിത്തമാണ്. വ്യവസായ മേഖലയിൽ കേന്ദ്ര നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. അതോടൊപ്പം കേരളത്തിൽ കയർ, കശുവണ്ടി, ഖാദി മേഖലകളിലും പ്രവർത്തനങ്ങൾക്ക് പുനരാരംഭിക്കും. ഹോട്ട്സ്പോട്ട് അല്ലാത്ത സ്ഥലങ്ങളിൽ വ്യവസായ ശാലകൾ പ്രവർത്തിക്കാം. അതോടൊപ്പം പ്രത്യേക എൻട്രി പോയിന്റുകളും ഉണ്ടാകും. തൊഴിലാളികൾക്ക് ആരോഗ്യ പരിശോധന നിർബന്ധമാണ്. തൊഴിലാളികൾക്ക് താമസിക്കാനും പ്രത്യേക സ്ഥലം ഏർപ്പെടുത്തണം. ജീവനക്കാർക്ക് വരുന്നതിന് വാഹന സൗകര്യം ഒരുക്കണം. കൂടുതൽ തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അതിൽ 50% ആളുകൾ മാത്രം ഒരു സമയം പ്രവർത്തിക്കാനാവൂ. കാർഷിക വൃത്തി കേന്ദ്ര മാനദണ്ഡമനുസരിച്ച് അനുവദിക്കും. വിത്തിടാൻ പാടശേഖരം ഒരുക്കാനും കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് മാർക്കറ്റിലെത്തിച്ച് വിൽപ്പന നടത്താനും അനുമതിയുണ്ട്. ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ്, ഓയിൽ മിൽ, ഫ്ലവർ മിൽ, വെളിച്ചെണ്ണ ഉൽപ്പാദന ഫാക്ടറി എന്നിവയ്ക്കും പ്രവർത്തിക്കാം. കാർഷിക വിളകളുമായി ബന്ധപ്പെട്ട മൂലവർദ്ധിത യൂണിറ്റുകൾക്കും പ്രവർത്തിക്കാം. വളം വിത്ത് വിൽക്കുന്ന കടകൾ തുറക്കാനും അനുമതി നൽകും. സഹകരണ സ്ഥാപനങ്ങൾക്കും മിനിമം ജീവനക്കാരെ വെച്ച് പ്രവർത്തിക്കാം. പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, കൃഷിഭവൻ, അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവ തുറന്നു പ്രവർത്തിക്കും. ജനങ്ങൾക്കുള്ള സേവനം മുടങ്ങാൻ അനുവദിക്കില്ല. അതോടൊപ്പം നിയന്ത്രണം നീക്കിയാലും സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തില്ല. സംസ്ഥാനത്ത് തിങ്കളാഴ്ചയ്ക്ക് ശേഷം സ്വകാര്യ ബസ്സുകൾക്ക് നിയന്ത്രണങ്ങളോടെ സർവീസ് നടക്കാൻ സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു സീറ്റിൽ ഒരാൾക്ക് മാത്രമേ ഇരിക്കാനാകൂ. നിന്ന് യാത്ര ചെയ്യുന്നതും അനുവദിക്കില്ല. എന്നിങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നാണ് സർക്കാർ നിർദ്ദേശം. കൂടാതെ പരമാവധി 15 പേർക്ക് മാത്രമേ ഒരേ സമയം യാത്ര ചെയ്യാനാകൂ. ഈ മാനദണ്ഡങ്ങളോടെ സർവീസ് നടത്തുന്ന പ്രായോഗികമല്ലെന്നാണ് ബസ് ഉടമകളുടെ വാദം. അതോടൊപ്പം നിലവിലെ ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് ബസ്സുകൾ സർവീസ് നടത്തിയാൽ വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാകുന്നതെന്നും ഉടമകൾ വ്യക്തമാക്കി. സംസ്ഥാനത്താകെ 12,000 സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ലോക്ക്ഡൌൺ മൂലം പ്രതിദിനം 10 കോടി രൂപയുടെ നഷ്ടമാണ് ഈ മേഖലയിൽ ഉണ്ടാകുന്നത്. നിയന്ത്രണങ്ങളോടെ സർവീസ് നടത്താനാകില്ലെന്ന് കാണിച്ച് ഭൂരിഭാഗം ബസ് ഉടമകളും അധികൃതരെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്. സർവീസ് നടത്താൻ നിർബന്ധം പിടിച്ചാൽ അതിന്റെ സാമ്പത്തിക നഷ്ടം സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് ഇവരുടെ ആവശ്യം. 1-2 ബസ് മാത്രം ഉള്ളവരെയാണ് ഇത് കൂടുതലും ബാധിക്കുന്നത്. അനുകൂലമായ തീരുമാനം സർക്കാരിൽ നിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബസ് ഉടമകൾ. അതോടൊപ്പം ഈ മഹാമാരിയിൽ നിന്നും കേരളത്തിൽ ദിവസവും വിരലെണ്ണാവുന്ന പുതിയ രോഗബാധിതർ ഉണ്ടാകുന്നുണ്ടെങ്കിലും രോഗം ഭേദമാകുന്നവരുടെ എണ്ണം കൂടുതലാണ്. അത് ആശ്വാസത്തിന് വക നൽകുന്നു. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന വൈറസ് ആയതിനാൽ തന്നെ ഇപ്പോൾ നൽകുന്ന അതേ ശ്രദ്ധ ഇനിയും നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ലോകം മുഴുവൻ രോഗം ഭേദമായാൽ മാത്രമേ നമ്മളും സുരക്ഷിതരാണെന്ന് പറയാൻ സാധിക്കൂ. ലോക്ക്ഡൌണിൽ ഇളവുകൾ സംഭവിച്ചാലും നിയമങ്ങൾ കർശനമായി തുടരുക തന്നെ ചെയ്യും. 2019 അവസാനത്തിൽ ചൈനയിൽ പടർന്നു പിടിച്ച കൊറോണ വൈറസ് ചൈനയുടെ അതിർത്തി വിട്ട് മറ്റുള്ള അയൽ രാജ്യങ്ങളെയും പകരുകയുണ്ടായി. ഏഷ്യയിലും കൊറോണ സാരമായി പടർന്നു പിടിക്കുകയുണ്ടായി. ദക്ഷിണ കൊറിയ, ഹോങ്കോങ്, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഓരോന്നായി വൈറസിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി. ചൈനയ്ക്ക് പുറത്ത് വൈറസ് ബാധ കണ്ടെത്തിയെങ്കിലും ചൈനയിൽ ഇതുപോലെ വ്യാപകമായി വൈറസ് പടരുന്നത് ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് കോവിഡ് എന്ന മഹാമാരി ഫെബ്രുവരി അവസാനത്തോടെ ഇറ്റലിയിൽ മുഴുവനായി ബാധിച്ചു. ആദ്യം റിപ്പോർട്ട് ചെയ്ത കേസ് വടക്കൻ ഇറ്റലിയിൽ ആയതുകൊണ്ട് തന്നെ ലോക്ക്ഡൌൺ ചെയ്യാൻ അവർ വിസമ്മതിച്ചു. ആ പിഴവിനെ ഇറ്റലിക്ക് നൽകേണ്ടി വന്നത് വലിയ വിലയായിരുന്നു. മാർച്ച് ആദ്യമായപ്പോൾ തന്നെ രോഗം ബാധിച്ച് ഇറ്റലിയിൽ മരിച്ചവരുടെ എണ്ണം ചൈനയെ മറികടന്നതായിരുന്നു. പിന്നെയുള്ള ഓരോ ദിവസവും എണ്ണം നിയന്ത്രിക്കാനാകാത്ത തരത്തിൽ മരണനിരക്കും രോഗം വന്നവരുടെ നിരക്കും വർദ്ധിച്ചു. അപ്പോഴും പടിഞ്ഞാറൻ രാജ്യങ്ങൾ വിശ്വസിച്ചത് ചൈനയുടെയും ഏഷ്യയുടെയും മാത്രം പ്രശ്നങ്ങളാണെന്നാണ്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും മഹാമാരിയുടെ പേരിൽ ലോകം ചൈനയെ പഴിചാരുമ്പോഴും എങ്ങനെയാണ് കോവിഡിനെ നേരിടേണ്ടതെന്ന കാര്യത്തിൽ ആർക്കും തന്നെ യാതൊരു ധാരണയുമില്ലായിരുന്നു. US യൂറോപ്പിനും ഇക്കാര്യത്തിൽ വ്യക്തമായ തിരിച്ചറിവുണ്ടായിരുന്നു. പക്ഷേ കൃത്യസമയത്ത് പ്രവർത്തിക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. ഒടുവിൽ ഏഷ്യയിലെങ്ങും വൈറസ് പടരുന്നത് കണ്ടു നിൽക്കുകയാണ് ചെയ്യേണ്ടി വന്നത്. വൈറസിനെ കുറിച്ച് നമുക്കിന്നറിയാവുന്ന കാര്യങ്ങൾ മരണനിരക്ക് കുറയുന്നതും ചില പ്രായക്കാർക്കിടയിൽ ഉണ്ടാകുന്ന ഉയർന്ന മരണനിരക്കുമാണ്. അതോടൊപ്പം ഈ വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്ന രീതിയാണ്. എന്നാൽ ഇതിൽ നിന്ന് രക്ഷ നേടാൻ അകലം പാലിക്കുക എന്നത് മാത്രമാണ് വൈറസിനെ പ്രതിരോധിക്കാനുള്ള ഏക മാർഗം. ഈ കൃത്യമായ വിവരങ്ങൾ ഫെബ്രുവരി ആദ്യം ലഭിച്ചിരുന്നിട്ടും US UK പ്രവർത്തിക്കാൻ വളരെയധികം വൈകിയിരുന്നു.
ഇതേ തുടർന്ന് മാർച്ച് 16 വരെ രാജ്യവ്യാപകമായി അപകടം പാലിക്കണമെന്ന് കർശന നിർദ്ദേശം പാലിക്കാൻ യുഎസ് തയ്യാറായിരുന്നില്ല. ജനുവരി 15-ന് യുഎസിൽ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തു. സാമൂഹ്യ വ്യാപനത്തിന്റെ ആദ്യ സൂചനകൾ ഫെബ്രുവരി അവസാനം തന്നെ ലഭിക്കുകയും ചെയ്തു. മാർച്ച് അവസാനത്തോടെ യുകെയും ലോക്ക്ഡൌൺ ഏർപ്പെടുത്തി. അതിനുശേഷം ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് 2 മാസങ്ങൾക്ക് ശേഷം. കൃത്യമല്ലാത്ത പരിശോധനകളുടെ അഭാവം കാരണം യുകെയും യുഎസും വളരെയധികം വലഞ്ഞു. കൊറോണ എന്ന മഹാമാരി വന്നപ്പോൾ ഇന്ത്യയും ജർമ്മനിയും ജാഗ്രത പുലർത്തി. ആ ഭീതിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയാണ്.